നമസ്കാരം. ബി4 മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചിരുന്ന ഒരു ന്യൂസായിരുന്നു ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്നതും സഹായവുമായ ഒരു പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ്. നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതി നിരവധി പേർക്ക് ഒരാശ്വാസമാണ്. അതുമാത്രമല്ല, നിരവധി പേരാണ് ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയിരിക്കുന്നത്. ഈ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സമയാസമയങ്ങളിൽ പുതുക്കി ഉപയോഗിക്കുക എന്നതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി RSBY ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവരും കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് ഞങ്ങൾ വിവരിക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം RSBY ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളുകൾക്ക് ഇപ്പോൾ പുതുക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. രണ്ട് കൂട്ടർക്കാണ് ഇപ്പോൾ പുതുക്കാൻ അവസരം വന്നിരിക്കുന്നത്. അതിലേറ്റവും ആദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രിയുടെ കത്ത് ലഭിച്ചവർക്കും നേരത്തെ RSBY കാർഡ് എടുത്തിട്ട് പക്ഷേ പുതുക്കാൻ സാധിക്കാത്തവർക്കുമാണ് ആദ്യത്തെ അവസരം വന്നിരിക്കുന്നത്. രണ്ടാമതായി നേരത്തെ അപേക്ഷ കൊടുത്ത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കയ്യിലുള്ള ആളുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. RSBY കാർഡ് പുതുക്കാനുള്ള സമയം മാർച്ച് വരെയാണുള്ളത്. അത് കഴിഞ്ഞാൽ അവർക്കത് പുതുക്കാൻ സാധിക്കില്ല. ഇത് 2 വർഷത്തെ എഗ്രിമെൻ്റ് ആകാനാണ് സാധ്യത. ഇനി ഇത് പുതുക്കാനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. പുതുക്കാനായി നിങ്ങൾ അക്ഷയ CSE സെൻറ്റർ സന്ദർശിക്കുക. UTIയുടെ അംഗീകൃത സെൻറ്ററുകൾ അല്ലെങ്കിൽ PMJAY കോർപ്പറേറ്റ് PSA IT ഉള്ള സെൻറ്ററുകളാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കുക. കൂടാതെ അപേക്ഷിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രിയുടെ കത്ത് ലഭിച്ചവരാണെങ്കിൽ അത് പ്രധാനമായും കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നീട് പഴയ ഇൻഷുറൻസ് കാർഡ് ID, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പിയോടൊപ്പം ഒറിജിനലും കൊണ്ടുപോകേണ്ടതാണ്. കൂടാതെ മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ലാസ്റ്റ് പേജിലെ സീലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ നിങ്ങൾ അംഗമാണോ എന്നറിയാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു. അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കണ്ട് നിങ്ങളുടെ കാർഡിൽ ആ സീൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പുതിയൊരു വീഡിയോയിലേക്ക് വരും വരെ നന്ദി, നമസ്കാരം.